ശേഖരം, സമൃദ്ധമായ വനങ്ങൾ, നദികൾ, ആകർഷകമായ ഭൂപ്രകൃതി എന്നിവ കൊണ്ട് സമ്പന്നമായ ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിലെ ഗ്രാമീണ പ്രകൃതി ദൃശ്യങ്ങൾ കണ്ണുകൾക്ക് ഒരു വിരുന്നാണ്. ലോകപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ, സാംസ്കാരിക പരിശീലന കേന്ദ്രങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് പത്തനംതിട്ട ജില്ല. പൈതൃക സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ആകർഷകമായ ഒന്നാവും പത്തനംതിട്ട ജില്ലയിലെ ചുട്ടിപ്പാറ. ഇതിഹാസ നായകനായ രാമന്റെ കഥകൾ ഒരുപാട് പറയാനുണ്ട് ഈ പാറക്കൂട്ടങ്ങൾക്ക്. 200 അടി ഉയരമുള്ള ഈ പാറക്കൂട്ടങ്ങൾ പത്തനംതിട്ടയിലെ പ്രകൃതി ദൃശ്യങ്ങളെ മനോഹരമാക്കുന്നു. ഈ കുന്നിൻമുകളിൽ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പാറയിൽ വനവാസകാലത്ത് ശ്രീരാമ ലക്ഷ്മണന്മാർ സീതാദേവി ഒന്നിച്ചു വസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. ചുട്ടിപ്പാറയ്ക്ക് നടുവിലെ പുലിപ്പാറയിൽ ഭഗവാൻ മഹാദേവനെയും ഭജിച്ച് ശ്രീരാമൻ വസിച്ച പുലിവാരൻ ഗുഹയും കല്ലുകൊണ്ടുള്ള കട്ടിലും ഇരിപ്പിടങ്ങളും ഐതിഹ്യ പെരുമ നിലനിർത്തുന്നു. ശ്രീരാമൻ ആരാധിച്ചിരുന്നതായി കരുതപ്പെടുന്ന ശിവലിംഗം പിൽക്കാലത്ത് സന്യാസിമാർ കണ്ടെത്തുകയും ചുട്ടിപ്പാറയിലെ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പാറയ്ക്ക് താഴെയായി ഒരിക്കലും പറ്റാത്ത കിണർ കാണാം. ശ്രീരാമ ലക്ഷ്മണന്മാരും സീതാദേവിയും ഇതിൽ നിന്ന് ജലം എടുത്തിരുന്നതായി വിശ്വസിക്കുന്നു. ചുട്ടിപ്പാറയിൽ സീതാദേവിയുടെ ചൈതന്യം നിറഞ്ഞ പാറയാണ് ചേലവിരിച്ചാൻ പാറ. ചുട്ടിപ്പാറയ്ക്ക് സമീപമൊഴുകുന്ന അച്ചൻ കോവിലാർ നിന്ന് സ്നാനം കഴിഞ്ഞ് സീതാദേവി വസ്ത്രങ്ങൾ വിരിച്ച പാറയാണ് ചേലവിരിച്ചാൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ചുട്ടിപ്പാറയിലെ മറ്റൊരു ആകർഷണമാണ് കാറ്റാടിപ്പാറ. എപ്പോഴും കാറ്റ് വീശുന്ന ഈ പാറയിലാണ് ഹനുമാൻ വസിച്ചിരുന്നതായി കരുതുന്നത്. ആലിലയിൽ ആഗ്രഹങ്ങൾ എഴുതി സമർപ്പിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആൽമരവും ചുട്ടിപ്പാറയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ശ്രീരാമന്റെ എന്ന് വിശ്വസിക്കപ്പെടുന്ന കാൽപ്പാടുകളും രഥം ഉരുണ്ടതിന്റെ പാടുകളും ചുട്ടിപ്പാറയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. ചുട്ടിപ്പാറയിൽ നിന്നാൽ പത്തനംതിട്ട പട്ടണത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. പത്തനംതിട്ടയിലെ പൈതൃക പ്രാധാന്യമുള്ള ഒന്നാണ് ചുട്ടിപ്പാറ. ധാരാളം രാമായണ കഥകൾ ഉറങ്ങിക്കിടക്കുന്നു ചുട്ടിപ്പാറയിൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.